സമകാലീന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന മ്യൂസിക്കൽ ഡ്രാമ കോടരുന്നില്ലാത്ത ആളറിയാം. ഈ കഥ നടക്കുന്നത് ചിന്മയിലാണോ? അല്ല. കോലഴിയിലാണോ? അല്ല. പിന്നെ എവിടെയാണ്? അത് ഒരു കൊച്ചു ഗ്രാമത്തിൽ, USA എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ. ഇവിടെ സംഭവിച്ച ഭീകരവാദത്തിന് ഉത്തരവാദിയായ ലാദനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി യുവാക്കളുടെ ഹരമായ നായനാരുടെയും കരുണാകരന്റെയും പിന്നെ കിന്നാരത്തുമ്പിയുടെയും നാടായ കേരളത്തിൽ നിന്നും ഒന്നാണോ അല്ല രണ്ട് CIDമാർ, അതെ അവർ തന്നെ, പവനാഴിയെയും അനന്തൻ നമ്പ്യാരെയും വെട്ടിലാക്കിയ നമ്മുടെ പുലിക്കുട്ടികൾ CID വിജയനും ദാസനും അമേരിക്കയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. വെല്ലുവിളികൾ ഹരമായി മാറിയ നമ്മുടെ പുലിക്കുട്ടികൾ അമേരിക്കയിലേക്കുള്ള പ്ലെയിനിൽ ചാടിക്കയറി. സീറ്റില്ലാത്തതുകൊണ്ട് അവർ നിന്നാണ് പോയത്. അമേരിക്ക കണ്ട് അവർ അന്തം വിട്ടുപോയി. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ ഗന്ധർവ ലോകത്തിലോ ദീപങ്ങളോ മണ്ണിത്താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ അമേരിക്കൻ പ്രസിഡന്റ് എയർപോർട്ടിൽ നിന്നും അവരെ സ്വീകരിച്ച് വൈറ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഇന്ത്യൻ അംബാസിഡറായ ബെൻസ് വാസു ഭീകരവാദത്തിന്റെ കറുത്ത കൈകളെ കുറിച്ച് വിവരിക്കുന്നു. ലാഡനെ കുറിച്ചറിയണം അല്ലേ? ലാഡനെ കുറിച്ചറിയണമെങ്കിൽ എന്റെ ഭജന കേൾക്കൂ. മണ്ണിലും മലയിലും മാളമുണ്ടാക്കി ലാഡനിരിക്കുന്നു ലവൻ കുഴിബോമ്പുകളും മൈനും തോക്കുമായി വിടസി നടക്കുന്നു. മണ്ണിലും മലയിലും മാളമുണ്ടാക്കി ലാടനിരിക്കുന്നു അവൻ കുഴിബോമ്പുകളും മൈനും തോക്കുമായി വിടസി നടക്കുന്നു. അവിടെ നിന്നിറങ്ങിയ ദാസന്റെയും വിജയന്റെയും മനസ്സിൽ ലാദന് പകരം മോണിക്ക് എന്ന മാതകത്തിടമ്പ് നിറഞ്ഞു നിന്നു. ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ
ഒരു കഥ പറയുന്നുണ്ട്. പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. രണ്ടുപേരുടെയും മനസ്സിൽ മോണിക്കയായിരുന്നു എന്ന സത്യം അവർ പിന്നീടാണ് മനസ്സിലാക്കിയത്. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയിരം കാവിലേവിലാവിൽ പാതിരാമുല്ലി പൂച്ചൂടുമ്പോൾ പൂരിക്കാം നിന്നെ ഞാൻ കൊന്നുപോലെ. മച്ചകവാതിരം കാലേ തുറന്നു പിച്ചകത്തൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ. പെണ്ണിന് വേണ്ടി കലയിക്കുന്ന ഇവരുടെ ഇടയിലേക്ക് ബെൻസ് വാസ് കടന്നു വരുന്നു. പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ബെൻസു വാസു കാര്യങ്ങൾ പരിഹരിക്കാൻ മോണിക്കയെ സമീപിക്കുന്നു. അംബാസഡറിന്റെ ഉരുക്ക് പോലുള്ള ശരീരവും ബെൽബോട്ടം പാന്റും കണ്ട് മോണിക്ക ബെൻസ് വാസുവിൽ ആകൃഷ്ടയായി. ഈ കാഴ്ച കണ്ട് ദുഃഖം സഹിക്കാനാവാതെ വിജയനും ദാസനും ഓസിഹാറിൽ മുങ്ങിക്കുളിച്ചു. ഈ സമയം ബെൻസുവാസും മോണിക്കയും പ്രണയസാഗരത്തിൽ നീരാടി. അവളെ നോക്കി അവൻ പാടി.
അമേരിക്കൻ പ്രസിഡന്റ് വിജയനോടും ദാസനോടും ചോദിക്കുന്നു. അവർ ലാദിനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്നു. ലാദന്റെ താടി നാരുകൾ അവർക്ക് ലഭിക്കുന്നു. ഈ സമയം തന്റെ ഒളിത്താവളത്തിൽ ലാദൻ എന്റെ ഈശ്വരമാരെ ലാദേട്ടാ, ലാദേട്ടനെ പിടിക്കാൻ തേ രണ്ട് ചുള്ളൻ സീഡുമാരെ. ലാദേട്ടൻ അങ്ങനെ ഓടി രക്ഷപ്പെട്ടുള്ളു. എന്റെ ഈശ്വര, തോക്കിനൊക്കെ എന്തൊരു നീളാ, പൊട്ടിയിട്ട് പാടില്ല. വിജയന്റെയും ദാസന്റെയും വിൽക്കനസ് അറിയാവുന്ന തന്റെ സുഹൃത്തിനെ പറ്റി ലാദന്റെ അനുയായി വിവരിക്കുന്നു. ലാദനെ സഹായിക്കാൻ എത്തിയ വീരപ്പന്റെ കയ്യിൽ ആനക്കൊമ്പ്, മയിലെണ്ണ, കരടിനെയ്യ് തുടങ്ങിയ കാഴ്ച വസ്തുക്കൾ ഉണ്ടായിരുന്നു. മോണിക്കയുടെ പേര് പറഞ്ഞ് വിജയനെ തങ്ങളുടെ താവളത്തിൽ എത്തിക്കാമെന്ന വീരപ്പന്റെ ഐഡിയ അനുസരിച്ച് ലാദൻ വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുന്നു. വിജയൻ ലാദന്റെ താവളത്തിലെത്താമെന്ന് സമ്മതിക്കുന്നു. അവിടെ എത്തിയ വിജയന് ലാദനും അനുയായും ചേർന്ന് തടവിലാക്കുന്നു. Thank you.
ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുവാനായി വീരപ്പൻ വാറ്റിയ വ്യാജമദ്യം കഴിച്ച ലാദന്റെയും അനുയായികളുടെയും കാഴ്ച നഷ്ടപ്പെടുന്നു. വീരപ്പൻ ആ മദ്യം കഴിച്ചില്ല. എന്തുകൊണ്ട്? അത് യഥാർത്ഥത്തിൽ വീരപ്പനാണോ? അല്ല. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു, അതാരാണ്? അതാരാണ്? ആരാണ്? അത് സി ഐ ഡി വിജയന്റെയും ദാസന്റെയും ഒറ്റ സുഹൃത്തായിരുന്ന സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എം എൽ എൽ ബി ബികോം ജസ്റ്റ് പാസിൽ പെഡിഗ്രി ഫെയിൽഡ്. വിജയനും ദാസിനും സി ഐ ഡി ഉണ്ണികൃഷ്ണനും ചേർന്ന് ഭീകരവാദത്തിന്റെ കറുത്ത കൈകളെ കീഴ്പ്പെടുത്തി.